അവനെ പാപമടിക്കാൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് പാപത്തെയും ലോകത്തെയും സകലത്തെയും ജയിച്ച് 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 മരണത്തെയും ജയിച്ച ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. മരണത്തിന്റെ അധികാരി പിശാചിനെ തന്റെ മരണത്താൽ പരാജയം. അപ്പൊ ആൾ മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തു ഉറ്റിച്ചു. ഒരു സന്തോഷമില്ല, സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പാണ്ട് യേശു ക്രിസ്തു അതാണ്ട് ദോഷം ചെയ്തതുപോല, പക്ഷെ എനിക്കിതുപോലെ ചെയ്ത ദോഷം ചെയ്ത വേറൊരാള്. പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് ജയമുള്ളവനാണ്, അവിടുന്ന് ജയാളിയായിട്ട് ജീവിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ട് നമുക്കും ജയമുണ്ട്. പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം നമുക്കെല്ലാം മനപ്പാടമാണ്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് ഈ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. അതിന് മുമ്പായിട്ട് ആമേ. ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ജയം യേശു ക്രിസ്തു മുഖാന്തരം ജയമാണ്. അതെ, ഈ ഭാഗത്ത് വായിക്കുന്നത് ദാവീദ് ചെന്നെടുത്തൊക്കെയും ദൈവം അവന് ജയം കൊടുത്തു. ദൈവത്തിന്റെ മകത്വം, ഒരു ദൈവ പൈതൽ ചെല്ലുന്നിടത്തെല്ലാം ജയമുണ്ടായിരിക്കണം. ഒരു ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്താകിയാൽ അവിടെ പരപ്പെട്ട് പോകരുത്. സ്തോത്രം. ചെന്നപ്പോ പത്ത് കൂടുമ്പോ ഉണ്ടായിരുന്നു, പോന്നപ്പം ആ പത്തിൽ അഞ്ചെണ്ണു പോയി. സ്തോത്രം. പോലും ചെല്ലാനും അങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്. ഒരു ഇഷോടക്കൊണ്ടായ ചെല്ലൊക്കെയല്ല, കാരണം ഇന്ന കാലത്ത് ജോർജ് ഇവിടെ ഒരു പെന്തിക്കോസുകാരാ താമസിക്കുന്നത്, നല്ല മനുഷ്യരാ. അല്ലാതെ ഇവിടെ ഒരു വല വന്ന് താമസിക്കുന്നുണ്ട്, ഇതുപോലൊരു നാശക്കൊള്ളി. നാട്ടുകാരെ കൊണ്ട് ദോഷമൊന്നും മിണ്ടുന്നില്ലല്ലോ, നിങ്ങളെ മിണ്ടിയില്ലല്ലോ, ഞാൻ ദൂതുവായിട്ടാ വന്ന് പറഞ്ഞേച്ചാ പോവുള്ളൂ. സ്തോത്രം. നാട്ടുകാർ പറയണം ഇവിടെ ഒരു പെന്തിക്കോസുകാരൻ താമസിക്കുന്നത് നല്ലതാ, പാട്ടും പ്രാർത്ഥന ആരാധനയും. അല്ലാതെ ഒരു ഇവിടെ ഒരു അതിരുമാന്തി ഉണ്ട് കേട്ടോ, പറയിപ്പിക്കരുത്. ഇവിടെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തൊരു വാറുതാൻ താമസിക്കുന്നുണ്ട്, എവിടെ? വാഴാർമംഗലത്ത്. അങ്ങനെ പറയിപ്പിക്കരുത്. ഏനെ നിങ്ങളെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ, അങ്ങനെ നോക്കിയാലെന്ന് ഞാൻ ഏക്കുന്ന ആളല്ല. സ്തോത്രം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം ഇവിടെ ഒരു പെന്തിക്കോസുകാരനുണ്ടെന്ന്, ഇവിടെ ഒരു ദൈവവചനം പാർക്കുന്നു. ആ സഹോദരി ഭർത്താവിനോട് പറഞ്ഞത് കൂടെ കൂടെ നമ്മുടെ വഴിയിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. സ്തോത്രം. ചെല്ലുന്നിടത്തെല്ലാം ജയം ഉണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം കൊടുത്തു. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് കമ്പിവാചകം പോലെ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഇദ്ദേഹത്തിന് ദൈവം ജയം കൊടുത്തു. നമുക്കെല്ലാം ജയിക്കാൻ ഇഷ്ടമാണ്. പഠിക്കുന്ന പിള്ളേർക്കെല്ലാം ജയിക്കാനാ, തോക്കാനായിട്ട് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? എനിക്ക് ഈ കൊല്ലം ഒന്ന് തോക്കണം, അങ്ങനെയാന്നാ പഠിക്കുന്നത്. എൻ്റെ അല്ലേ ഇരിപ്പ് കണ്ടിട്ട് ജയിക്കാനല്ലേ പഠിക്കുന്നത്. ആ ചെല്ലുവിനെ പഠിക്കുകയല്ല, സമയമാകുമ്പോൾ കോപ്പി അടിക്കും, കോപ്പി ഒന്നും അടിച്ചേക്കരുത്. ആ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ എഴുതിക്കൊണ്ട് പോകും. പഴയ സ്കൂളിലൊക്കെ പഠിച്ചോളെ ഡെസ്കിന്റെ സൈഡിലെല്ലാം. പിന്നെ ബ്ലേഡ് കൊണ്ടത് ചിരണ്ട്, മാത്സിന്റെ ആദ്യം എഴുതി അത് പിന്നെ ചിരണ്ട്. ആർക്കൊന്നും കള്ള എത്ര എഴുത്തെഴുതിയാച്ചാ, ഇപ്പൊ ആർക്കൊന്നും അറിയാൻ മേല. കോപ്പി അടിച്ച് ജയിച്ചാൽ അത് ശരിയായ ജയമല്ല, ശരിയായ റൂട്ടിൽ കൂടെ പോയി ജയിക്കണം. ആത്മീകത്തിലും അങ്ങനെ ഷോർട്ട് കട്ട് അടിച്ച് ജയിക്കരുത്, അവൻ ശരിയായ റൂട്ടിൽ കൂടെ പോയി ജയമെടുക്കണം. ദൈവമക്കൾ ജയമെടുക്കുന്നവരായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ദാവീദ് ചെന്നെടുത്തെല്ലാം ദൈവം അവന് ജയം കൊടുത്തു. ഈ താൻ ചെന്നെടുത്തെല്ലാം ദൈവം തനിക്ക് ജയം കൊടുക്കാനുള്ളതിന്റെ കാരണങ്ങളിൽ ഒരു കാരണം ആരെ വർത്താനം പറയുന്നത്? ആരവനെ? ആ ദാവീദ് ചെന്നെടുത്തൊക്കെയും ദൈവം തനിക്ക് ജയം കൊടുക്കാനുള്ളതിന്റെ കാരണങ്ങളിൽ ഒരു കാരണം ദൈവം ദാവീദിനെ മുന്നമേ കണ്ടതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളാരും അബദ്ധത്തിൽ ഈ പെന്തക്കോസ് വന്നതല്ല, ദൈവം നമ്മെ മുന്നേ കണ്ടതാണ്.
നിങ്ങളാണ് ശാമുവേലിന്റെ ഒന്നാമത്തെ പുസ്തകം ആ 13 അധ്യായത്തിന്റെ 14 വാക്യം വായിച്ചത്. എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. 14 ദൈവം ഒരു പുരുഷനെ നിയമിച്ചിട്ടുണ്ട്. ആ പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ അവിടെ മൊത്തം പഠിച്ചു വരുമ്പോൾ ദാവീദിനെയാ പരാമർശിക്കുന്നത്. ഇത് ദൈവം ശൗമേലിനെ ശൗലിനോട് പറയുകയാണ്, നീ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, നീ പ്രമാണത്തിൽ നിൽക്കുന്നില്ല, നീ വ്യവസ്ഥ തെറ്റിച്ചു, നീ പെന്തിക്കോസിലാന്നേലും പ്രമാണത്തിലല്ല നിൽക്കുന്നത്, നീ ഇടയ്ക്ക് വലിക്കും ഇടയ്ക്ക് അടിയും. ഈ ശൗലിനെ ദൈവം രാജാവാക്കിയതാണ്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ യാദൃശ്ചികമാണെന്ന് തോന്നും, അപ്പന്റെ കടലുകളെ തേടിപ്പോയതാണ്. അപ്പൊ കൂടെയുള്ള ബാല്യക്കാരൻ പറഞ്ഞു, നമ്മളായാലും കടുതയെ കണ്ടില്ല, നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ഉദ്ദേശമുണ്ട്, നമുക്ക് ചമ്മേൽ പ്രവാചകന്റെ വീട്ടിൽ പോകാം. പുള്ളി മിക്കാരൻ ചിലപ്പോ കടുത എവിടാന്ന്, സ്തോത്രം. അങ്ങനെ അവിടെ ചെന്ന് രാത്രി തങ്ങി, നേരം വെളുത്തപ്പം അവർ പോവുക. അപ്പൊ ശൗമേൽ വന്ന് പറഞ്ഞേ, ഡേ പൃഥ്വിനോട് മുമ്പേ പോകാൻ പറ, നീ നിക്കേ, അത് വേർപാടിനെ കാണിക്കുന്നതാ. ദൈവമക്കൾ കർക്കശമായി വേറെ പാലിക്കണം. പെന്തിക്കോസിലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും, 20 30 ഞങ്ങൾ 50 ഞങ്ങളുടെ പെരയ്ക്കകത്ത് സ്റ്റാർട്ട് ചെയ്തത് നല്ല കാര്യം. വേർപാട് പാലിക്കുന്നുണ്ടോ? ഇത് 28 പോകും, മാമോദിജാക്കും പോകും, ആണ്ടിയാത്തത്തിനും പോകും, അടിയന്തരത്തിന് പോകും, ഒറ്റ കല്യാണം വിടുകയല്ല, സകല ഗുരുക്കനകത്തും ചെന്ന് കയറും. ഞായറാഴ്ച പമ്മി പമ്മി വേർപാടില്ല. ഓണം ആഘോഷിക്കും, ദൂഷനിലെ വെട്ടിയിട്ട് ഉപ്പേരി മറത്ത്. എന്നെ ആർക്കും വലിയ നിങ്ങൾ അനങ്ങുകയല്ലെന്ന് എനിക്കറിയാം. ക്രിസ്തുമസ് കേക്ക് മുറിക്കും, ഈസ്റ്ററിന് അപ്പവും താറാവ്, നരണത്തിൽ നിന്ന് 2 അതിന്റെ പെടലി പിടിച്ചോണ്ട് വരിക പെന്തിക്കോസുകാരൻ. താറാവ് കടിക്കരുതെന്നല്ല എന്റെ വാദം, ഏതാണ് ഈസ്റ്റർ വേർപാടില്ലല്ലോ. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. പ്രൈസ്തലോ. അപ്പൊ അതുകൊണ്ട് ശമുവേലെ ശൗലിനോട് പറഞ്ഞു, പൃഥ്വിനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ അവിടെ നിൽക്ക, എനിക്ക് നിന്നോട് ദൂത് അറിയിക്കാനുണ്ട്. പ്രൈസ്തലോ. എനിക്ക് നിന്നോട് അരുളപ്പാട് അറിയിക്കാനുണ്ട്. അങ്ങനെ ശമുവേലെ ആ തൈലപാത്രത്തിലെ തൈലം കൊണ്ട് ശൗലിനെ ഒഴിച്ച് അഭിഷേകം ചെയ്തു. ദൈവം തന്നെ ഇസ്രായേലിനെ പ്രഭുവാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ ഇവൻ രാജസ്ഥാനത്തായി. പക്ഷെ രാജാവായി അധികാരവും പദവിയും കിട്ടിക്കഴിഞ്ഞപ്പോൾ നൂട്ട് പയ്യ പ്രമാണം തെറ്റിക്കുക. നിങ്ങൾ അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം ഒന്ന് വായിച്ചാട്ടെ കർത്തൃദാസനെ. ശൗൽ രാജാവായപ്പോൾ 30 30 നല്ല പ്രായമാണ്. 30 എന്ന് പറഞ്ഞാൽ പക്വതയായി, കാര്യപ്രാപ്തിയായി, വകതിരി കൊണ്ട് 30. അവൻ ഇസ്രായേലിൽ 2 വാണു. ഇസ്രായേലിൽ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഇവന് 30 രാജാവായി, ദൈവം ഈ സ്ഥാനത്താക്കി, പക്ഷേ സ്ഥാനം കീപ്പ് ചെയ്യുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ നിങ്ങളെയും ദൈവം ഒരു സ്ഥാനത്താക്കിയാൽ ആ സ്ഥാനം ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. സ്തോത്രം. ഇപ്പൊ ഞാൻ എനിക്ക് അതിനോട് അങ്ങനെ വലിയ യോജിപ്പില്ലെങ്കിലും, ഉദാഹരണം നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച ഒരാളെ സഭയുടെ സെക്രട്ടറി ആക്കി. അപ്പോൾ ആ സെക്രട്ടറി ഇപ്പോഴത്തെ രീതി അനുസരിച്ച, വേദവത്വത്തിൽ അങ്ങനെ സെക്രട്ടറി ഒന്നുമില്ല, ഇപ്പോഴത്തെ ഒരു സംഘടനയുടെ ഒക്കെ കൊണ്ടുവരണം, അങ്ങനെ ആക്കിയ അദ്ദേഹം ദൈവത്തിന്റെ വചനപ്രകാരം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. സ്തോത്രം. ഒരു ട്രഷറാക്കി, അല്ലെ പ്രസിഡന്റ്, അല്ലെ അധ്യക്ഷൻ, അല്ലെ കണ്ടപ്പോൾ പുള്ളി കയറി ഹോമയാൻ കഴിച്ചു. 13:8 ശമുവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 കാത്തിരുന്നു എങ്കിലും ശമുവേൽ ഗിൽഗാലിൽ എത്തിയില്ല. വൈകി. അടുത്ത ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. എങ്ങനെയുണ്ട്? ശമുവേൽ വരുവാൻ അല്പ താമസിച്ചു, അത് വെയിറ്റ് ചെയ്തിരിക്കുവാൻ
എന്ന് പറഞ്ഞാൽ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ ഒരു സ്ഥാനത്ത് ദൈവമാക്കി തീർക്കുമ്പോൾ അത് ദുർവിനിയോഗം ചെയ്യരുത്. വിശ്വസ്തരും വിശുദ്ധരുമായി വേണം അന്ന് കൈകാര്യം ചെയ്യാൻ. അനേകർക്ക് ലഭിക്കാത്ത പദവിയായി എനിക്കും നിനക്കും ദൈവം തന്നിരിക്കുന്നത്. ഈ കല്ലിശ്ശേരി വാഴാർ മംഗളം ചെങ്ങന്നൂര് ഈ ദേശത്ത് ഉന്നതന്മാരും പ്രഭുക്കന്മാരും മിടുക്കന്മാരും വിദ്യാനുപുണന്മാരും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട് ഇല്ലേ? ഇപ്പോഴാ എല്ലാവർക്കും അല്പ പത്ത് പുത്തനും ചുറ്റുമാണ്. പഴയ കാശുകാര് കേട്ടിരിക്കുന്നത് താമരപ്പള്ളിക്കാരാ ഇല്ലയോ? നിങ്ങളുടെ ചിലരുടെ ഇപ്പോഴത്തെ ഞാൻ അറിവ് വെച്ചായി പറയുന്നത്. സ്തോത്രം. അവിടുത്തെ ബാരിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, കൊച്ചുതൊമ്മനെന്നല്ലയോ പേര്? ബാരിസ്റ്റർ കൊച്ചുതൊമ്മൻ മുതല കൊച്ചുതൊമ്മൻ എന്നല്ലേ? പിന്നെ അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ലോക കോടതി പോയി വാദിക്കായിരുന്നു. നമുക്ക് പോലീസ് സ്റ്റേഷൻ എവിടെ വരെ പോകണമെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വേണം. മെമ്പറെ കൂടെ കൂടെ വിളിക്കും, ഞാൻ അങ്ങോട്ട് പോവാ, മെമ്പർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഇരിപ്പ് കണ്ട വൈസ്രോയെ പോലെ അദ്ദേഹം ലോക കോടതി പോയി വാദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ പറഞ്ഞുള്ള അറിവാ ആനയുണ്ടായിരുന്ന പഴയ തറവാട്ടില്ലേ, ഓരോ തേക്കയിലും നമുക്ക് ആനയുണ്ടായിരുന്നു. കുഴിയാന നമ്മുടെ പെരക്ക് ചുറ്റും നമുക്കും ഉണ്ടായിരുന്ന ആന. നിങ്ങൾക്ക് വെളിയിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സ്തോത്രം. അവർക്ക് 80 കൊല്ലം മുമ്പേ കാറുണ്ടായിരുന്നു. നമുക്ക് കാറ് മഴക്കാറായിരുന്നു, മിറ്റത്തോടിറങ്ങി മേളിലോട്ട്, അതാ നമ്മുടെ കാറ്. അപ്പൊ ഞാന് പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ, ആ താമരപ്പള്ളിക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെക്കാർക്ക് വെളിപ്പെടാത്ത സത്യമാ ദൈവം എനിക്കും നിനക്കും വെളിപ്പെടുത്തിയത്. അത് പറയാനാ ഞാൻ ഈ പറഞ്ഞു. അവന്മാരാ ലോകപരമായിട്ട് ധനാഢ്യന്മാരാ, കൂപ്പും തേക്കും എന്ന് വേണ്ട, ആമ ആമ്പാരിയൊക്കെ ഉള്ള ആമ നാട്ടിലെ പ്രമാണിമാരാ. അവർക്ക് വെളിപ്പെടാത്ത സത്യം സാധുക്കളാകുന്ന എനിക്കും നിനക്കും ദൈവം വെളിപ്പെടുത്തി. അവർക്ക് ലഭിക്കാത്ത ആത്മീക സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകി. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞു, ധാന്യം വീഞ്ഞു മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉന്നതന്മാർക്കും മിടുക്കന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും അവൻ നാട്ടിലെ കുലീനന്മാർക്കും കുബേരന്മാർക്കും വെളിപ്പെടാത്ത ഈ മകൾ സത്യം, സാധുക്കളാകുന്ന ഭോഷരാകുന്ന യോഗ്യതയില്ലാതിരുന്ന യാതൊരു അർഹതയില്ലായിരുന്ന എനിക്ക് നിനക്കും ദൈവം വെളിപ്പെടുത്തി. അങ്ങനെ കയ്യും കെട്ടി വായും പ്രൈസ്തലോ. നല്ല ഭക്ഷണം കഴിച്ചത് ഇതിനകത്ത് വന്ന, നല്ല വസ്ത്രം ധരിച്ചത് ഇതിനകത്ത് വന്ന, ഞാൻ എന്റെ കാര്യമായി കൂടുതലും പറയുന്നേ, നല്ല ആൾക്കാരുമായിട്ട് ഇടപെട്ടത് ഇതിനകത്ത് വന്ന, മാന്യമായി പഠിച്ചതും ഇതിനകത്ത് വന്ന, ഈ പുസ്തകമെടുത്തതാ നമ്മുടെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നമ്മുടെ ഭാഗ്യം, ഈ രക്ഷയിൽ വന്നതാ നിന്റെ ഭാഗ്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആ മതി, ദൈവാര ദൈവത്തിന് സ്തോത്രം ചെയ്യീ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്ക്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തല്ലോ, ദൈവം നിന്നെ രക്ഷിച്ചല്ലോ, ദൈവം നിനക്ക് കൃപ തന്നല്ലോ. ഈ പാപത്തിന്റെ അധീനതയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചല്ലോ. ദൈവത്തിന് മഹത്വം. എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ച് പോകുന്നില്ല സമയത്തെ, ഞാനും ഭയപ്പെടുന്നു. തന്നെയല്ല, പ്രായമുള്ളവര് ഇപ്പോഴത്തെ മഴയുടെ ബുദ്ധിമുട്ടുണ്ട്, യാത്ര ചെയ്തു പോകണം, പല കാര്യങ്ങൾ എനിക്കും. അപ്പൊ ഒന്ന്, ഈ ജയം കിട്ടണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത് ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തതയോടെ നിൽക്കണം. അതിനകത്ത് ഉഴപ്പൊന്നും ജയിക്കാനാണെന്നല്ലോ എല്ലാരും ഇരിക്കുന്നേ. സ്തോത്രം, സ്തോത്രം. ജയിക്കണമെങ്കിൽ ഒന്ന്, പാടത്തോടുള്ള ബന്ധത്തില്ല, ദൈവം തിരഞ്ഞെടുത്ത് ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്നോണം.
അങ്ങനെ വിശ്വസ്തരായിട്ട് നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, മാനാപമാനം വരും. പൗലോസിന്റെ ഭാഷയാ, മാനാപമാനവും വരും, ദുഷ്കീർത്തിയും സൽകീർത്തി ഉണ്ടാകും. അതെല്ലാം സ്തോത്രത്തോടെ സഹിച്ച് വിശ്വസ്തരായിട്ട് നിൽക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ജയമുണ്ടാകും. ഇന്ന് രാത്രി ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നവർ, അയ്യോ ഞാൻ തകർന്നു പോയി, തളർന്നു പോയി, എന്റെ ജീവിതം മുഴുവൻ പരാജയമാ, ഞാൻ എന്ത് ചെയ്താലും ആമൻ തകർച്ചയാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരോട് ഈ രാത്രി തിരുവചനത്തിൽ കൂടി അറിയിപ്പാനുള്ള സന്ദേശം, ആമൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ, ദൈവം നിന്നെ രക്ഷിച്ചതാ, നീ പരമാർത്ഥതയോടെ നിൽക്ക്, നിശ്ചയമായിട്ട് ദൈവം നിനക്ക് ജയം നൽകും. ദാവീദ് ചെന്നിടത്തെല്ലാം ദൈവം അവന് ജയം കൊടുത്തു. സ്തോത്രം. ഞാൻ കമ്പിവാചകം പോലെ പറയാം, രണ്ട് ഈ ജയം ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം ദാവീദിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഈ അഭിഷിക്തന്മാർക്ക് വിരോധമായിട്ടൊന്നും പെരുമാറുകയില്ല. അഭിഷിക്തന്മാർക്ക് വിരോധമായിട്ട് ഒന്നും പെരുമാറുകയില്ല. നിങ്ങൾ ആ ശമുവേലിന്റെ ഒന്നാം പുസ്തകം അതിന്റെ 24 അധ്യായത്തിന്റെ 6 വാക്യം വായിച്ചേ. 24:6 അവൻ തന്റെ ആളുകളോട് യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ സ്തോത്രം. ദൈവത്തിന്റെ അഭിഷിക്തന് വിരോധമായിട്ട് യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതിന്റെ പശ്ചാത്തല ഭാഗം ചരിത്രമൊക്കെ വേറെ പുസ്തകം വായിക്കുന്നവർക്ക് നല്ല തീട്ടമാണെന്ന് എനിക്കറിയാം. ശൗലെ ദാവീദിനെ പല ആവർത്തി ഉപദ്രവിക്കുക, അവസരം കിട്ടുമ്പോഴെല്ലാം ഉപദ്രവിക്കുക. അതുപോലെ 26 നമുക്കറിയാം, മരുമകനാന്നേലും ഈ അമ്മായിയപ്പൻ കണ്ടമാനം അങ്ങനെയുള്ള വീടുകളുണ്ട്. അമ്മായിയപ്പനും മരുമകളുമായിട്ട് അമ്മായിയമ്മയും മരുമകളുമായിട്ട് കൊമ്പ് കൊടുക്കുന്ന വീടുകളുണ്ട്. ഞാനെ മിക്കപ്പോഴും പറയും, മരുമകളുടെ കുറ്റം മോളോട് പറയരുത്, വളരെ നീ വെള്ളം ഉറങ്ങി ചാകുകയല്ല. മരുമകളെ മരുമകളായിട്ട് കാണരുത്, മോളെ പോലെ കരുതണം. സ്വന്തം പെൺമകളെ വല്ലപ്പോഴും ഒന്ന് കാണാൻ വരും, 1 മുന്തിരിങ്ങായിട്ട് ഉച്ചയാകുമ്പോ അവള് തന്നെ അത് മുറിക്കാത്തിരുന്ന്. അന്നേരം മരുമകള് മോള് കാണാൻ വരുമ്പം മരുമകളുടെ കുറ്റം മോളോട് പറയരുത്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ അതോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ തമ്മിൽ കൂട്ടി അടിപ്പിക്കരുതെന്ന്, അങ്ങനെയുള്ള വീടുകളുണ്ട്, പിള്ളേരെ കൂട്ടി. കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും, കളറുള്ളവൻ കാണും, കളർ കുറഞ്ഞവൻ കാണും, കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും, മിടുക്കം കാണും, അല്പം മണ്ടം കാണും. പക്ഷെ മക്കളെ ഒരുപോലെ കരുതിക്കോണം. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ ഒരേ രീതി കൊണ്ടുവരണം. മൂത്തവനൊരു തെറ്റ്, മൂത്തവൻ അനിയൻ അല്ലെ, ചേട്ടൻ അനിയനെ ഷൗട്ട് ചെയ്തല്ലേ അങ്ങനെ പറഞ്ഞു, ഉടനെ ചേട്ടനോട് അമ്മയോ അപ്പനും പറഞ്ഞു, എടാ നീ അവന്റെ ചേട്ടനാ, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നീ അപ്പന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതാ, അവൻ അഥവാ അവർ അപാകത വന്നാൽ നീ ക്ഷമിക്കണ്ട, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അനിയൻ ചേട്ടനോട് കൊമ്പ് കൊടുക്കുമ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കും, വേണ്ട 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 വേണ്ട, ഞങ്ങൾ രണ്ടും ഇപ്പൊ ഇവിടെ ഉണ്ട്, എന്തേലും ഉണ്ടോ ഞങ്ങളോട് പറ, നിന്റെ ഇളയതാവൻ. സ്തോത്രം. ഇളയവനോട് പറഞ്ഞു കൊടുക്കണം, അവൻ അപ്പന്റെ സ്ഥാനമാണ്, ഇങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ. ഇത് ചിലരങ്ങനല്ല, ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഓതറയിൽ ഒരു സ്ഥാപനമുള്ളത്. ഏതാ ഉറക്കെ പറ? ഗിൽഗാൽ. തമ്മിൽ തല്ലിക്കുന്നവർക്കല്ല, അവസാനം പിന്നെ പരുവക്കേടാകും, അത് വരരുത്. അപ്പൊ ഈ അമ്മാവിയപ്പനാകുന്ന ശൗൽ ദാവീദിനെ കണ്ടമാനം ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക. 24-26 ഇതേ സംഭവം നടക്കുക. അവൻ ഗുഹയ്ക്ക് കത്തിരിക്കുക ദാവീദ്, എൻഗതി അതില്ലാകുക. അപ്പോൾ ശൗൽ കാൽ മടക്കി വരിക,
കാൽമടക്കത്തിന് കയറി വരുമ്പോൾ ദാവീദിന്റെ കൂടെ പെങ്ങന്മാരുടെ പിള്ളേരുണ്ട്, സെരൂയിയുടെ പിള്ളേരുണ്ട്, അബീഷായി, യോബാബ്, അസാഖേല്, പെങ്ങന്റെ പിള്ളേർ അനന്തരവന്മാരാണ്. ശൗല് കയറി വരുന്ന കണ്ടോണ്ട് അനന്തരവൻ പറഞ്ഞു, ദാവീദ് നിന്റെ വൈരി ശത്രു നിന്നെ ചതിച്ച് വഞ്ചിച്ച് കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തി തകർക്കാൻ പദ്ധതി കിട്ടി ഭാവിച്ച അമ്മായിയപ്പനാന്നല്ലേ നിന്റെ വൈരിയാ, ദൈവം താണ്ട കൊണ്ടുവരുന്ന് കയറി വെട്ടാൻ പറഞ്ഞു. ഇതുപോലൊരു അവസരം ഇനി ഈ ദൂത് പറയാൻ പോലെ പറഞ്ഞത്, കറക്റ്റ് ദൂതാ. നമ്മൾ ആരുന്നേ പറയും കറക്റ്റ് ദൂതാ, ഇതുപോലെ ആരും എന്നോട് കേട്ടപ്പോ ഞാനങ്ങ് കുളിരു കോരിപ്പോയി. ദൂത് പറയാൻ പോലെ നിന്റെ വൈരിയെ ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു തൊട്ടുപോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാ. ഇത് പറയുമ്പോൾ ശരിയായ അഭിഷേകം വന്ന് ശൗലിൽ വ്യാപരിക്കുന്നില്ല. അഭിഷേകമല്ല പോയി, അതായത് ഇറങ്ങിയ കാലത്ത് ഒരു ചാട്ടവും വെപ്രാളം ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. ഇരിപ്പ് കാണുമ്പോ അറിയാം, പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒന്ന് ഞെട്ടും. അത് നിനക്ക് വെട്ടുപാടത്തിന്റെ അസുഖമുണ്ട്, ചില നിങ്ങൾ ശ്രദ്ധിച്ചില്ല, സോറി. പിന്നെ എനക്ക് ഒന്നുമില്ല, അതൊരു വെട്ടുപാത, അതിന് വാദം പലതുണ്ട്, വെട്ടുപാതം. അഭിഷേകമെല്ലാം പോയി, സ്തോത്രം. അഭിഷേകം പോയെങ്കിൽ ദാവീദിന്റെ ഡയലോഗാ, അവൻ യഹോവയുടെ അഭിഷിക്തനാ, തൊട്ടേക്കരുത്. പിന്നെ ദാവീദ് ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രവൽപ്പം മുറിച്ചെടുത്തു. അത് വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിനാണ്. നാളെ ഒരു അവസരത്തിൽ ദാവീദിന് സാക്ഷ്യം പറയണം, എൻ്റെ കയ്യിൽ നിന്നെ പരുവത്തിന് കിട്ടി, ഞാൻ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട്, ഞാൻ വചനത്തെ ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടത് അന്ന് പറയണം. പറയുമ്പോൾ ശൗല് കയറി ഉടക്കും, പിന്നെ നീ അങ്ങ് ചെയ്യാതിരിക്കുക, നീ നീ കള്ളം പറയുക. ഇന്നൊക്കെയാണ് നമുക്ക് ഫോട്ടോ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം, എന്തോ ഫേസ്ബുക്കിലും പിന്നെ വാട്സപ്പിലും ഒക്കെ നമുക്ക് എടുത്തേച്ച് പറയാം. ഇപ്പോൾ ഞാൻ ലൈവിലുണ്ട്, ഇതാണ് ശൗലാണ്, അതാണ് ശൗല്, അങ്ങനൊക്കെ അല്ലേ. ഇപ്പം അതാണ് ജലപാത്രം, അതാണ് കുന്തം, ഇപ്പം അങ്ങനെയൊക്കെ പറയാം. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നീട് ഒരവസരത്തിൽ ശൗല് പറയും, അങ്ങനൊന്നും നിന്റെ കൈ ഞാൻ വന്ന് പെട്ടില്ലെന്ന് പറയുമ്പോൾ തെളിവിന് അന്ന് മുറിച്ച തുണിയുടെ അറ്റവ. അതിനാരൽപ്പം, അത് വൈരാഗ്യത്തിന് മുറിച്ചതല്ല. അടുത്ത വാക്യത്തിനുണ്ട്, എന്നിട്ടും ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിന് മുറിച്ചതാ. എന്നിട്ട് മനസാക്ഷി അവിടെ തുണിയുണ്ടോ? സ്വർണ്ണമല്ലേ, ഉണ്ടോ? ഓ, ഈയിടെ വല്ലതും പോയോ? അല്ല, എനിക്കറിയത്തില്ല, കൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഞാനടുത്ത് അവിടെ സ്വർണം മാത്രമേ ഉള്ളൂ. ആ ആയിക്കോട്ടെ, ഇക്കന്റെ കട മുഴുവൻ മോട്ടിച്ച് നമ്മൾ മുറിക്കകത്ത് കൊണ്ടുവച്ചാലും കുത്തലില്ലല്ലോ. സഹോദരന്റെ അതിരി മാന്തിട്ട് നിനക്ക് കുത്തല് വല്ലതും വന്നിട്ടുണ്ടോ? സ്വന്തം സഹോദരനോട് മിണ്ടാതിരുന്നിട്ട് കുത്തലൊന്നും വരുന്നില്ലല്ലോ. ഒരു സഭയിൽ ആ കൂടുന്ന കൈ കൊടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല, കുത്തലൊന്നും ഇല്ലല്ലോ. അമ്മായിയമ്മയെ പണ്ടേ തല്ലി ഇറക്കി വിട്ടതല്ലേ, കുത്തലൊന്നും ഇല്ലല്ലോ. ഭർത്താവിന്റെ പെങ്ങളോട് മിണ്ടിട്ട് അത്ര കൊല്ലമായി, കുത്തലൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഈ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ കൊടുമുടികൾ ഏറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത് എന്ന് എന്നതുപോലെ എന്റെ ചോദ്യം. നിങ്ങൾ എന്നെ പൊന്നമാമ ഉറങ്ങുകയാണോ? ഏ, അല്ല, ഈ ചെയ്വനെ എല്ലാം ചെയ്തിട്ടും ചെറുക്ക് മനസാക്ഷിക്ക് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും കസാരേ അങ്ങാടി വന്ദനോ പള്ളി മുഖ്യാസനോ റബ്ബി റബ്ബുനി എന്ന് വിളിക്കുന്നതല്ല, നിനക്ക് നല്ലൊരു മനസാക്ഷി ഉണ്ടായിരിക്കണം, ഒരു ശുദ്ധ മനസാക്ഷി. പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഹൃദയം മനസാക്ഷിയൊക്കെ നല്ലതായിരിക്കണം. സ്തോത്രം. വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിനൽപ്പം മുറിച്ച്, എന്നിട്ട് തന്നെ മനസാക്ഷി. സങ്കീർത്തനക്കാരൻ പാടിയൊരു പദം നമുക്കെല്ലാം അറിയാം, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവന, അത് നിശ്ചയമാണ്. പ്രൈസ്തലോ, നമുക്ക് നല്ലൊരു മനസ്സ് വേണം. അപ്പൊ ദാവീദ് ചെന്നിടത്തെല്ലാം ദൈവം ജയം കൊടുത്തു. ജയം കൊടുക്കാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ വായിച്ചല്ലോ, ദൈവം മുൻ നിയമിച്ച് എന്ന് പറഞ്ഞാൽ നിയമിച്ചാക്കിയ സ്ഥാനത്ത് വിശ്വസ്തതയോടെ നിൽക്കണം, ജയം കിട്ടും. അഭിഷിക്തനായിട്ട് ഒന്നും പ്രവർത്തിക്കത്തില്ല. ചിലപ്പോ അപാകത കാണും, മനുഷ്യരല്ലേ, തെറ്റും കുറ്റമൊക്കെ കാണും. പാസ്റ്റർമാരെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ പറയുന്നു. ചിലപ്പോ അപാകത കാണും, ന്യൂനത കാണും. പക്ഷെ നീ കയറി കൊമ്പ് കോർക്കരുത്,
കൊമ്പ് കോർത്താൽ ഉപദേശിക്കല്ലേ പ്രാപാകതം കാണും മനുഷ്യനാ. അതെ, പറഞ്ഞ് പരത്തി വഷളാക്കി അദ്ദേഹത്തെ നാറ്റിച്ച് ഫേസ്ബുക്ക് കൂടെ എഴുതി, മുമ്പേ പറഞ്ഞ കൊണ്ടല്ലോ, വാട്സപ്പിൽ എഴുതി, നിന്റെ കുന്തോ കോടാലി അടിച്ചു ദൈവം നിന്നെ ശരിയാക്കും. സ്തോത്രം. നമ്മളായിട്ട് ആർക്കും ദോഷം ഒപ്പിക്കരുത്, അതൊക്കെ ദൈവം ചെയ്തോളും. സ്തോത്രം സ്തോത്രം. അഭിഷേകം ഒന്നും ഇല്ലെങ്കിലും ദാവീദ് പറഞ്ഞ അവൻ അഭിഷിക്തനാ, ഞാൻ വിരോധമായിട്ടൊരു വിരല് പോലും അനക്കത്തില്ല. കർത്ത എനിക്കറിയാം ഈ ദൈവദാസന്മാരെ നന്നായിട്ട് ബഹുമാനിച്ച ദൈവമക്കളുണ്ട്, അവർക്കൊരു ദോഷവും വരാൻ ദൈവം അനുവദിക്കുകയല്ല. അവരുടെ സന്തതിക്ക് ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതി ചെല്ലുന്നിടത്തെല്ലാം ദൈവം ജയം കൊടുക്കും. എന്നാൽ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കിയവരും ഉപദേശിമാരെ മനോവേദന എടുപ്പിച്ചവരും ഉപദേശിമാരെ കണ്ണുനീര് കുടിപ്പിച്ച ഏറെ പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ഉപദേശിമാരെ പരമാർത്ഥികളെ ഒരെണ്ണം ശരിയായിട്ട് പോയിട്ടില്ല. സ്തോത്രം. എന്നാൽ ദൈവവേലയെ ആദരിക്കുകയും ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും എബ്രായലേഖനത്തിലെ വാക്യപ്രകാരം വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ ശുശ്രൂഷിക്കുന്നതിനാൽ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല, നിന്നെയും നിന്റെ സന്തതിയെയും ദൈവം ഉയർത്തുമെന്ന് ചെല്ലുന്നിടത്തെല്ലാം ദൈവം ജയം തരും. പ്രൈസ് ദ ലോർഡ്. ചെല്ലുന്നിടത്തെല്ലാം ദൈവം ജയം തരും. ഞാൻ വാക്യങ്ങൾ ഇനി എടുപ്പിക്കുന്നില്ല, വാക്യം എടുത്താൽ പരിവക്കേടായി വരും. ഒന്ന്, മുൻ നിയമിച്ചു, അതുകൊണ്ടാ ജയം കിട്ടിയത്. രണ്ട്, അഭിഷിക്തന്മാർക്ക് വിരോധമായിട്ട് വിരല് പോലും അനക്കിയില്ല. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത, ബാധ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് എല്ലാവരോടും ഒത്തുകൂടി ദാവീദും ചെന്നു. ആ അരവനയുടെ കളത്തിലാണ്, അല്ലെ ഒർണാന്റെ കളം. അപ്പൊ ദൂതൻ ഇങ്ങനെ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുക. അഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അവസാനം ദൈവം തമ്പുരാൻ ആലോചന പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നടങ്ങിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു യാഗപീഠം പണിയണം, ഒരു യാഗപീഠം പണിയണം. അപ്പൊ പറഞ്ഞു അത് ഒർണാനോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒർണാൻ രാജാവും പരിവാരങ്ങളും എഴുന്നള്ളി വന്നപ്പോൾ ഒർണാൻ അന്തം വിട്ടു, അയ്യോ എൻ്റെ സ്ഥലത്തോട്ട് മഹാരാജാവ് വരുന്നല്ലോ. അപ്പൊ ദാവീദ് കൂടെയുള്ള ചെന്ന് പറഞ്ഞു ആ കളം ഇങ്ങ് തരണമെന്ന് യാഗപീഠം പണിയാൻ. അപ്പൊ ഒർണാൻ പറഞ്ഞു അയ്യോ അത് മുഴുവൻ കളം മാത്രമല്ല ഇത് മുഴുവൻ. ദാവീദ് വേണ്ട, എനിക്ക് ദൂതം നിന്ന് ആ സ്ഥലമുണ്ടല്ല, ആ കളം മതി. എന്നാ രാജാവ് തിരുമെടുത്തു. ആ പറഞ്ഞ് വെറുതെ വേണ്ട, കാശ് തരും, ചെലവ് ചെയ്യും, ഞാൻ ചെലവ് കൂടാതെ യാഗം എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിന് വേണ്ടി ചെലവഴിക്കുന്നവനാ. അവർക്ക് നിശ്ചയമായിട്ടും ജയമുണ്ട്. ഞാൻ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ദൈവമക്കളുണ്ട്, അവർക്ക് അറിയത്തില്ല, അവർക്കൊണ്ടൊക്കത്തില്ല, തെറ്റിദ്ധരിക്കരുത്. ദൈവം നിന്റെ ഈ ഭൗതിക നന്മകൾ തരുമ്പോൾ അത് നന്നായിട്ട് ദൈവനാമത്തിന് ചെലവഴിക്കണം. നാടൻ ഭാഷ പറഞ്ഞ ഒക്കുന്നെടുത്തിട്ട് ബാക്കി നിങ്ങൾ പൂരിപ്പിക്കും, പൂരിപ്പിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുകയല്ലേ, മോനെ പൂരിപ്പിക്കാൻ പഠിക്കുകയല്ലേ. ഒക്കുന്നെടുത്തിട്ട് ഒപ്പിക്കരുത്. ഒക്കുന്നിടത്തിട്ട് ഒപ്പിച്ചാൽ തമ്പുരാൻ ഒക്കുന്നിടത്തെല്ലായിട്ട് സ്തോത്രം നന്നായിട്ട് ചെലവഴിക്കണം. സ്തോത്രം. നല്ലതുപോലെ ഞാന് നല്ല ആകൽപ്യം ഉള്ളത് കൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. സ്തോത്രം. നല്ലതുപോലെ നീ ദൈവനാമത്തിന് വേണ്ടി ചെലവഴിച്ചേ. ദൈവനാമത്തിന് വേണ്ടി നീ ചെലവാക്കിയാൽ, ചെലവടിച്ചാൽ അതൊരിക്കലും നഷ്ടമല്ല. ദാവീദ് പറഞ്ഞു ഞാൻ ചെലവ് കൂടാതെ യാഗം കഴിക്കുകയല്ല. സ്തോത്രം. അങ്ങനെ ചെലവ് കൂടാതെ യാഗം കഴിക്കുന്ന പറഞ്ഞ് ഒർണാന് അതിന്റെ സാമ്പത്തിക ഭദ്രത എല്ലാം കൂടെ കൊടുത്ത് കളവിഞ്ഞോട്ട് വാങ്ങി യാഗപടം പണതു. ദൈവത്തെ ആമെ മഹത്വപ്പെടുത്തി. അടുത്ത വാക്യം, ബാധ മാറി, സകല ബാധയും മാറി. ഇന്ന് രാത്രി കുടുംബത്തോട് കൂടപ്പെട്ടവരോട് പറയട്ടെ, നിന്റെ കുടുംബത്തിലോ തലമുറയ്ക്കോ നിനക്കോ എന്തെങ്കിലും ബാധയുണ്ടെങ്കിൽ നിരാശപ്പെടണ്ട, പതറണ്ട. ആമെ നീ ചെലവ് ചെയ്ത് യാഗം കഴിക്ക്, സകല ബാധകളെയും ദൈവം മാറ്റും. ക്രൈസ്തലോ, ഒരനർത്ഥമെന്ന് നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ പേടിക്കാനില്ല. നിന്റെ കൂടാരത്തെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്.
നിന്റെ ഭവനത്തിന് ചുറ്റും ദൈവം തീമതിലായിട്ട് നിൽക്ക്, നിന്റെ സന്തതി ഭോഗം നടത്തും ദൈവം തീമതിലായിട്ട് ഇരിക്കുക. അനർത്ഥം വ്യസനത്തിന് കാരണം നിന്നെയും നിന്റെ സന്തതിയായും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം.